बाला ശരിക്കും അവഗണിച്ചതാണ്, പരിഹസിച്ച് പറഞ്ഞു വിട്ടതാ. അങ്ങനെയുള്ളപ്പോ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വന്നത് ഗായത്രിയുടെ മുത്തശ്ശൻ വീണ്ടും വന്നു പറഞ്ഞു ഈ വിവാഹം നടക്കുമെന്ന്. അദ്ദേഹമാണ് നിർബന്ധിച്ച് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അന്ന് പറഞ്ഞതിനപ്പുറമൊന്നും എനിക്കിപ്പോഴും പറയാനില്ല. ഞാൻ വിവാഹം വേണ്ടെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുക. അതിപ്പോ നിങ്ങളെന്നല്ല, ആര് വന്നാലും അത് തന്നെയായിരിക്കും എന്റെ നിലപാട്. പിന്നെന്തിനാ ഗായത്രിയുടെ മുത്തശ്ശൻ എനിക്ക് ഇത്രയും പ്രതീക്ഷ തരുന്നത്? എന്തിനാ എല്ലാം വേണ്ടെന്ന് വെച്ച് പോയ എന്റെ പിന്നാലെ വന്ന് ഓരോന്ന് പറയുന്നത്? അതേപ്പറ്റി എനിക്കറിയില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഈ പേര് പറഞ്ഞ് ദേവി ഇത് എന്നെ ഇനി കാണാൻ വരരുത്. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പൊ ഇല്ല. എന്റെ മുത്തശ്ശന് വളരെ സീരിയസാ. ആ പ്രയാസത്തിലാ ഞാനിപ്പോ. എങ്കിൽ ഞാൻ പോയിട്ട് പിന്നീട് വരാം. ബാലയുടെ മനസ്സ് ശാന്തമാവുന്ന ഒരു സമയത്ത്. ഒരു സബ് കളക്ടറെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം. അല്ലാതെ ഈ വിഷയം സംസാരിക്കാനായി ദേവി ഇത് എന്റെ മുന്നിലേക്ക് വരരുത്. വന്നാ കുറച്ചുകൂടി മോശമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വരും, പ്രതികരിക്കേണ്ടി വരും. ശരി, മനഃപൂർവ്വം ശല്യം ചെയ്തതല്ല. മുന്നിലേക്ക് വരുമ്പോഴൊക്കെ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ എവിടെയോ ഒരു ഇഷ്ടം, ഒരു ആരാധന ഉണ്ടായിപ്പോയി. അതുകൊണ്ട് എന്തു പറഞ്ഞാലും വെറുപ്പില്ല, ദേഷ്യവും. ഇനിയും ഈ അഭിപ്രായത്തിന് മാറ്റമുണ്ടെന്നറിഞ്ഞാൽ ഞാൻ വരും, കാണും. അത് എന്റെ മനസ്സ് എന്നെ പ്രേരിപ്പിക്കുന്നതാണ്. സോറി. വരവത്ര പന്തിയല്ലെന്ന് തോന്നുന്നു. ഒന്നും വിട്ടുപറയാൻ നിൽക്കണ്ട. ശേരടാ, കയറി വന്നാട്ട. ല, അറിഞ്ഞോ മകന്റെ മഹത്വങ്ങള്? കുടുംബത്തിന്റെ സൽപ്പേര് നിലനിർത്തുന്ന പ്രവൃത്തികളാ അവൻ ചെയ്തിരിക്കുന്നത്. എന്തുപറ്റി ശേരടാ? ല, മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോ അബിയുടെ അമ്മ ഏതാണ്ടൊക്കെ പറഞ്ഞിരുന്നു മക്കളെ വളർത്തുന്നതിനെ പറ്റി. കുട്ടികൾ വഴിവഴിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം അവരുടെ വീട്ടിലുള്ളവർക്കാണെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഇതും അതിന്റെ കുഴപ്പമാണോ? മോനോട് അച്ഛനമ്മയും പറഞ്ഞിരുന്നോ കല്യാണത്തിന് മുമ്പ് കണ്ണിക്കണ്ട പെണ്ണുങ്ങളായിട്ട് കറങ്ങുന്നതിൽ തെറ്റില്ലാന്ന്? ഒന്നിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞാലും കുഴപ്പമില്ലാന്ന്? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? എന്താ മനസ്സിലായില്ലേ? ശേഖരേട്ടൻ ബാ, നമുക്ക് അതിരുന്ന് സംസാരിക്കാം. അകത്തിരിക്കണോ പുറത്തിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കാം സാറേ. ആദ്യം എല്ലാത്തിനും ഒരു നീക്കുപോക്കുണ്ടാവട്ടെ. ഇനി നിങ്ങൾ മോനെ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അയാൾക്ക് അവിഹിത ബന്ധമുണ്ട്, ബാലയായിട്ടുള്ള അവിഹിതം. ഇനി നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടാണോ അത് എന്നെ അറിയാവുള്ളൂ. ചിലപ്പോ ഇവിടെ അവര് വന്നിട്ടുണ്ടാവും ഒന്നിച്ചൊക്കെ. മതി, അങ്ങനെ അഴിഞ്ഞാട്ട് നടക്കുന്ന ഒരു വീടല്ല ഇത്. അറിയാം, കുടുംബക്കാരാണെന്നറിയാം. നാട്ടുകാർക്ക്
ദത്തൻ സാറിന്റെ കുടുംബത്തിനെ പറ്റി നല്ല മതിപ്പാ. എങ്കിലും നേരിൽ കണ്ട കാഴ്ച പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് മകൻ അച്ഛനോടും അമ്മോടും പറയില്ല. എന്നാ നാളെ എന്റെ കുഞ്ഞ് നിങ്ങളുടെ മരുമകളാവാൻ പോണ സ്ഥിതിക്ക് എനിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. കോവളത്തുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഞാൻ അബിക്കൊപ്പം ബാലയെ പിടിച്ചു. അതിനു മുമ്പൊരു ദിവസം മംഗലാപുരത്ത് വെച്ചും അബി ഒരു പെൺകുട്ടിക്കൊപ്പം താമസിച്ചിട്ടുണ്ട്. അന്നും ബാല നാട്ടിലില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെയും രണ്ടാളും ഒന്നിച്ച് താമസിച്ചു എന്ന് വേണം കരുതാൻ. അങ്ങനെ എന്റെ മോൻ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ, അത് അനുഭവിച്ചറിഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഭിയെ വേണ്ടെന്ന് വെക്കണം. അതല്ലേ അതിന്റെ ശരി. സാധാരണ ആൾക്കാർ അതല്ലേ ചെയ്യാറ് പൊതുവെ. എനിക്ക് വഴിതെറ്റിപ്പോയൊരു മരുമകനെ ആവശ്യമില്ല. എന്നാൽ എന്റെ കൊച്ചുമോള് പൊടിമോൾ അത്രയ്ക്ക് നെഞ്ചിൽ ഒളിപ്പിച്ചിരിക്കുക അബിയെ. അതറിഞ്ഞു വെച്ചുകൊണ്ടാ ഈ കൊള്ളരുതായ്മ നിങ്ങളുടെ മോൻ കാട്ടിയത്. അതും പൊടിമോൾക്ക് ഒത്തിരി സ്നേഹവും വാഗ്ദാനങ്ങളും കൊടുത്ത ശേഷം. ഇനി മോൾക്ക് അബിയെ മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാ കണ്ടത് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നത്. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറയുന്നത്. ഇതിനായി ഞാൻ നാഥൻ സാറിനെ പോയി കണ്ടിരുന്നു. അപ്പോഴാ അയാൾക്ക് അറ്റാക്ക് വന്നത്. സാറിന് അറ്റാക്ക് വരാൻ കാരണം ഇതിലും മോശമായി സാറിനോട് നിങ്ങൾ പലതും പറഞ്ഞതുകൊണ്ടാ. പിന്നെ പറയണ്ടേ? സബ് കളക്ടറായിട്ട് സമൂഹത്തിനെ സേവിക്കാൻ നടന്നിട്ട് ഈ വക നാണംകെട്ട പണികൾ ചെയ്യുന്നവളെ പറയണ്ടേ? പെണ്ണിന് അപമാനമുണ്ടാക്കുന്ന പണികൾ ചെയ്യുന്നവളെ പറ്റി പറയണ്ടേ? ബാല അത്ര മോശം കുട്ടിയൊന്നും അല്ല. അപ്പോ അവനും അവളും ഒന്നിച്ച് കഴിയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണോ അബിയുടെ അമ്മ പറഞ്ഞുകൊണ്ടുവരുന്നത്? നമിച്ചു. ഞാൻ നിങ്ങളെ എല്ലാം നമിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ രക്തം തിളച്ചിട്ട് ഒരു കാര്യമില്ല. സംസാരം കാരണവന്മാരെ തമ്മിലാവണല്ലോ, അങ്ങനെ മതി. ദേ വ്യക്തമായിട്ട് ഞാൻ പറയാ, അബി പൊടിമോളുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ എന്റെ മോൾക്ക് പിന്നെ ഒരു ജീവിതമില്ല. എങ്കിലും ഉണ്ടാവില്ല അവൾക്കും ബാലയ്ക്കും ഒരു ജീവിതം. വഴിവിളിച്ച് അവള് എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ കടാരറുക്കിയാൽ അവളും എരിഞ്ഞു തീരും, കരിയും. ഓർത്തോ. എന്തൊക്കെ ദത്തേട്ടാ ഇത്? തെറ്റ് ചെയ്യാതെ ഒരുത്തന്റെ സംസാരവും ഭീഷണിയും എല്ലാവരും കേൾക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ദൈവം തന്നെയാണ് നന്ദിനി യഥാർത്ഥ പ്രതി. ദൈവം ഗായത്രിയിൽ തീവ്രമായ ഇഷ്ടമുണ്ടാക്കി അഭിയോട്. അതാ എല്ലാ തകർച്ചയ്ക്കും കാരണം. തെളിഞ്ഞ മുഖത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും മോള് നല്ല വിഷമത്തിലാണെന്നറിയാം. മുത്തശ്ശനൊക്കെ പ്രതിസന്ധിയിലാണെന്നും അറിയാം. ഒന്നിനെ കുറിച്ചും ഇനി മുത്തശ്ശൻ ചിന്തിക്കണ്ട. മനസ്സ് നോവുന്ന കാര്യങ്ങൾ ഓർക്കണ്ട. അതുകൊണ്ടാ ഇപ്പൊ വീണു പോയത്. വീഴാതെ എന്തു ചെയ്യും മോളെ? അയാൾ ഹോട്ടലിൽ വെച്ച് നിങ്ങളെ കണ്ടു. അവിടെ നിങ്ങൾ വിവാഹിതരായെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാ അവിഹിത ബന്ധം നടത്തുന്ന കൊച്ചുമകൾ, ആ കണ്ണോടെയാ അയാളിപ്പോ നിങ്ങളെ നോക്കുന്നത്, എല്ലാം കാണുന്നത്. എന്നുവെച്ചാ
പിടിക്കപ്പെട്ടിട്ടും സ്വസ്ഥതയില്ല. ഇനിയും കുറച്ചു നാൾ കൂടി ഈ ടെൻഷൻ തുടരുമെന്നർത്ഥം. അതിനിടയിൽ അയാൾ പറയുന്നതൊക്കെ ഞാനും മോളും കേൾക്കണം. സാരല്ല മുത്തശ്ശ, അയാൾ എന്തും പറഞ്ഞോട്ടെ. ഇനിയിപ്പോ എല്ലാം അറിഞ്ഞാൽ ചിലപ്പോ നമ്മളെ അങ്ങ് കൊല്ലുമായിരിക്കും. അയാളും ഗായത്രിയും ഒക്കെ ചേർന്ന് കൊന്നോട്ടെ. ആ ചിന്തയിൽ മുന്നോട്ട് പോവാം നമുക്ക്. എങ്കിലേ മനസ്സൊന്ന് ശാന്തമാവൂ, മുത്തശ്ശന് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. എല്ലാം ദൈവത്തിന്റെ തീരുമാനമാ. ഇനി പലതും ദൈവം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയില്ല മുത്തശ്ശ. അനുഭവിച്ചേ തീരൂ. ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെയും പൊടിമുളെ ശേഖരൻ പലതും അറിയിക്കുന്നില്ല. നിന്നെ മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇനി ഈ കല്യാണം നടക്കാൻ തടസ്സം എന്തെങ്കിലും ഉണ്ടോ? അപ്പയ്ക്ക് താല്പര്യമാണെങ്കിലും പയ്യന്റെ അമ്മയെതിരാ. അവരന്ന് ഇവിടെ വന്ന് വാക്ക് തന്നിട്ട് ഇപ്പൊ മാറി നിൽക്കുക. അതിന്റെ കാരണം അറിഞ്ഞിട്ടാണോ ശേഖരൻ ഈ വേവലാതി? ഞാൻ ആദ്യം മുതലേ ഈ ബന്ധത്തെ എതിർത്തതാ. എന്നിട്ട് എല്ലാവരും അതേന്ന് പറഞ്ഞ ഒറ്റ നിപ്പായിരുന്നു. അതെന്താ നീ അങ്ങനെ പറയുന്നേ? അതിന്റെ അർത്ഥം ഈ ബന്ധം നടക്കില്ലെന്നാണോ? അങ്ങനെ എന്തെങ്കിലും സൂചന നിനക്ക് കിട്ടിയോ? അയ്യോ ഇല്ല. ഇനി അതിന്റെ പേരില് ഒരു ചോദ്യം ചെയ്യല് വേണ്ട. നോക്ക്, അഭിയെ കിട്ടിയില്ലെങ്കിൽ ഇനി പെണ്ണ് ജീവൻ കളയും, എല്ലാം നശിപ്പിക്കും. ആ ബോധം എല്ലാവർക്കും വേണം. ഇപ്പൊ രണ്ട് കുടുംബങ്ങളും യോജിച്ച് എല്ലാവരും എല്ലാം മറന്നതും ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാ. അത് മറക്കരുത് നീ. ഇല്ല, ഒന്നും മറക്കുന്നില്ല ഞാൻ. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ മുന്നും പിന്നും നോക്കാതെ അച്ഛനെയും മുത്തശ്ശനും കൂടെ പോന്നു. അതാ സകല പ്രശ്നത്തിനും കാരണം. ഇനി എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതിനും കാരണം അത് തന്നെയാ. അതുകൊണ്ട് നിനക്കും നിന്റെ കുഞ്ഞിനും എന്തായിരുന്നീ പ്രശ്നം? റാണിയെ പോലല്ലേ പൊടിമോള് വളർന്നത്? മോള് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടുണ്ടോ? സ്വന്തം നാടും വീടും ബന്ധുക്കളെ ഉപേക്ഷിച്ചു പോയപ്പോ അതുകൊണ്ട് ഗുണം മാത്രമാണ് കിട്ടിയെങ്കിൽ ആ യാത്ര നല്ലതാണെന്ന് വേണം കരുതാൻ. അല്ലാതെ അതിനെ വിമർശിക്കുകയല്ല വേണ്ടത്. ബാലമോൾ എത്തി. മുത്തശ്ശന്റെ കാര്യം ഗായത്രി മോൾ അറിഞ്ഞോ? ഇല്ല. ഇപ്പൊ മുത്തശ്ശനെ ജീവനായിട്ട് കരുതുന്ന കൊച്ചുമോളല്ലേ, പിന്നെ മുഖത്തടിച്ച പോലെ പറയാൻ പറ്റുമോ? മോള് പോയി പറ. അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ, ആരോഗ്യം വീണ്ടെടുത്ത് വരിക. പക്ഷെ എന്താ മോളെ? ഒന്നുമില്ല. ഒന്നുമില്ല. എന്തോ പന്തിയോടുണ്ടല്ലോ. മൊത്തത്തിലൊരു മൂടിക്കെട്ടിയ അവസ്ഥയാണല്ലോ എല്ലാവർക്കും. ആ
ചേച്ചി ഒന്ന് വന്നെങ്കിലോ എന്ന് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ആളെത്തും, അത് ഉറപ്പാ. മുത്തശ്ശനെ ഞാൻ ഒരുപാട് വിളിച്ചല്ലോ, എന്നിട്ട് എടുക്കുന്നില്ല. അത് മുത്തശ്ശന് നല്ല തളർച്ചയുണ്ട്, കിടപ്പില്ല. അയ്യോ, എന്നിട്ടെന്താ അത് എന്നെ അറിയിക്കാതിരുന്ന്? ഞാനാണെങ്കിൽ മുത്തശ്ശന് എന്തൊക്കെയോ ആപത്തുണ്ടായതായി ചില സ്വപ്നങ്ങൾ കാണുകയും ചെയ്തായിരുന്നു. മുത്തശ്ശന് കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേച്ചി? എന്താന്നറിയില്ല, അടുപ്പം വന്ന ശേഷം ബാലേച്ചിക്കോ മുത്തശ്ശനോ എന്തെങ്കിലും വയ്യേക വന്നെന്നറിഞ്ഞ പിന്നെ ശരിക്കും ഉറങ്ങാൻ കഴിയില്ല എനിക്ക്. ദേ ഇപ്പൊ തന്നെ എന്റെ ബി പി ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് നോർമൽ ആയിരിക്കില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ല മോളെ, പെട്ടെന്ന് സാധാരണ നിലയിലെത്തും. പിന്നെ മൊബൈലൊന്നും തൽക്കാലം ഉപയോഗിക്കേണ്ടെന്ന് ഫാമിലി ഡോക്ടർ മുത്തശ്ശനോട് പറഞ്ഞിരിക്കുക, അതുകൊണ്ട് അധിക സമയവും അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ വന്ന് കണ്ടല്ലോ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഓരോരോ കഷായങ്ങൾ ഉണ്ടാക്കി തന്നെ എന്നെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുക. എന്നുവെച്ചാ അഭിയനോടൊപ്പം നിൽക്കണ്ടേ എനിക്ക്? ആളിനൊപ്പം നിൽക്കുമ്പോ കാഴ്ചക്കാര് ഇവർ തമ്മിൽ ചേരുന്നില്ല എന്ന് തോന്നരുതല്ലോ. അഭിയണ് ഈ വിവാഹത്തോടെ എതിർപ്പൊന്നുമില്ല. പിന്നെ അഭിയന്റെ അമ്മയ്ക്ക് എന്താ ചേച്ചി പ്രശ്നം? ഇപ്പോ ആ അമ്മ അങ്ങ് തണുത്തു പോയതെന്താ? മുത്തശ്ശനാണെങ്കിൽ അത് കാരണം സ്വസ്ഥതയില്ലാതെ നടക്കുക. ചേച്ചി വിവരങ്ങൾ തിരക്കണം. എന്തെങ്കിലും കരട് അഭിയേട്ടന്റെ അമ്മയുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കണം. എന്താ ചേച്ചി ഒന്നും മിണ്ടാത്ത? എന്തെങ്കിലും ഞാൻ അറിയാത്തതായിട്ടുണ്ടോ? ഒന്നുമില്ല മോളെ. ഇനിയിപ്പോ ഈ വിവാഹം നടക്കാതെ പോയാ അതെന്റെ ഹൃദയം വേർപെട്ടു പോകുന്ന പോലെയാ. അത്രയ്ക്ക് ഞാൻ നാളുകൾ എണ്ണിക്കഴിയോ ആ വിവാഹം നടക്കാൻ വേണ്ടി? അതിനിടയിൽ അറിയാലോ ഒരു സങ്കടം മാത്രം, ചേച്ചി ഇങ്ങനെ നിൽക്കുന്ന സങ്കടം. അമലേടിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, മറ്റൊരു ബന്ധത്തെ പറ്റി ആലോചിച്ചൂടെ ചേച്ചിക്ക്? അതേപ്പറ്റി ഒന്നും ഇനി ചിന്തിക്കണ്ട. വിവാഹത്തിന്റെ കാര്യത്തിൽ മാത്രം നിലപാട് മാറ്റാൻ ഞാൻ തയ്യാറല്ല. അഭിയേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് അതിന് സാക്ഷിയാവുന്ന ചേച്ചി എനിക്ക് സന്തോഷമല്ല, വേദന തന്നെയാ. പിന്നെ ഞാനൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ എന്റെ മുന്നിലേക്ക് വരുന്ന ചേച്ചിയും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാഴ്ചയല്ല. എനിക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ല മോളെ, താങ്ങാൻ പറ്റുന്നില്ല. മോള് പോവാണോ? കുറച്ചു നേരം കൂടിയൊക്കെ പൊടിമോളുടെ അടുത്ത് ഇരിക്കായിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ പുറത്തേക്ക് വിടാനൊരു മടി. ജേട്ടന്റെ അച്ഛൻ ഹോസ്പിറ്റലല്ലേ മുത്തശ്ശി, അപ്പോ മോളെങ്ങനെ മാറി നിക്കുന്നേ? ആ വിവരം ഗായത്രി മോളോട് പറയാനാ ഞാൻ വന്നത്, പിന്നെ അരികിലെത്തിയപ്പോ പറയാൻ തോന്നിയില്ല. അത് നന്നായി, പ്രഷറൊക്കെ കൂടി പൊടിമോൾക്കും ആവശ്യതയുണ്ടല്ലോ. ആ നേരത്ത് അത്തരം വാർത്തകളൊന്നും കാതിലെത്താത്തതാ നല്ലത്. അല്ല, നാഥൻ സാറിനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, എങ്കിലും മുത്തശ്ശൻ ആകെ തകർന്ന മട്ട. എന്താ കാരണം? അല്ല, നാഥൻ സാറിനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, എങ്കിലും മുത്തശ്ശൻ ആകെ തകർന്ന മട്ട. എന്താ കാരണം? അതേപ്പറ്റി അച്ഛൻ ആരോടും ഒന്നും പറയുന്നില്ല, എങ്കിലും അച്ഛനെന്തോ മാനസിക പ്രശ്നമുണ്ട്, അതൊറപ്പാ. മോള് വേണ്ടേ, എന്താ മുത്തശ്ശന് പറ്റിയെന്നൊക്കെ ചോദിച്ചറിയാൻ. സാരമില്ല, എല്ലാം ശരിയാവും. മോള് സന്തോഷത്തോടെ പോയിട്ട് വാ. സത്യം പറഞ്ഞ എല്ലാവരുടെ മുമ്പിൽ ഉരുകുക ചെറിയമ്മേ, പ്രത്യേകിച്ച് ഗായത്രി മോളുടെ മുമ്പിൽ ഒന്നും ഇത്രയും കൊണ്ട് എത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ
പറഞ്ഞിട്ടിന് പ്രയോജനമില്ല. നാളെ കുറിച്ച് ഓർക്കുമ്പോ നെഞ്ചിനകത്ത് ആകെ ഒരു ഭാരമാ. എന്റെ മോളെ കൊല്ലാൻ വന്നാണോ? അച്ഛൻ ഈ സംസാരം നിർത്ത്. ഇല്ലടി, ഈ സംസാരം കുറഞ്ഞു പോകുന്നു എന്നാ എന്റെ തോന്നല്. അതുപോലുള്ള കൊടും വഞ്ചനയല്ലേ ഇവള് നമ്മുടെ മോളോട് കാട്ടിയത്. പറയാൻ പറ്റോ? മുന്നിൽ നിന്ന് ചിരിക്കുന്ന സ്നേഹിക്കുന്ന ചേച്ചി അനിയത്തെ പിച്ചി ചീന്തിന്ന് പറയാൻ പറ്റോ? മോള് പൊക്കോ, ഇനി ഇവിടെ നിന്നാല് ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും. അവൻ ഇടയ്ക്കിടയ്ക്ക് ആസ്പത്രിയിലേക്ക് വരുന്നുണ്ടോ? ഡി നിന്റെ മറ്റവനെ കാണാനല്ല നാഥനെ, നിന്നെ കാണാൻ വരുന്നുണ്ടോന്നോ ചോദ്യം? ഇല്ല. എങ്കിൽ ഞാൻ എന്റെ സംശയങ്ങൾ ഉറപ്പിക്കും. എന്റെ കുഞ്ഞ് അവളെ വഞ്ചിക്കപ്പെടുകയാണെന്ന്. അല്ല, എടഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ ഗായത്രി. സ്നേഹിച്ചടുത്തുകൂടിയ നീ അവളെ കൊല്ലാൻ വഴിയൊരുക്കിയതാണെന്ന് ഞാനങ്ങ് ഉറപ്പിക്കും.